This is Karun Matthew on Fresh and Life, and if you're ready for me, then give me a call. So, I'm calling you. Call you. Hello, Cheta. I'm sorry, Cheta. ഞാൻ ഐ ടി കമ്പനിയിലായിരുന്നു, പിന്നെ അത് ബൂട്ടിക്കും എന്നുള്ള അവസ്ഥയിലായപ്പോൾ പിന്നെ അപ്പനെ വെച്ച കേലി എന്ന് പറയും. എന്ന് വെച്ചാൽ അപ്പനെ പിടിപ്പിക്കല്ലേ. ഒത്തിരി പേർക്കുള്ള സംശയമാണ് കല്യാണം കഴിച്ചോ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. ഞാൻ പ്രേമിച്ചു നോക്കി, പക്ഷെ വർക്ക് ചെയ്തില്ല. വീണയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? കെട്ടിയോ? അങ്ങനെ തന്നെ വേണം. ഫ്രഷ് ആൻഡ് ഹിറ്റ്സും ലിസ്റ്റും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കരുൺ എപ്പോഴും ഈ ഷർട്ടിന്റെ ബട്ടൺസ് നെഞ്ച് വരെ അങ്ങ് തുറന്നിടും. നിങ്ങൾ മനഃപൂർവ്വം ഇത് കണ്ടെത്തിയ അവസരം എനിക്ക് പണി തരുവാണല്ലേ. ഇത് ഭീമല്ലോണോ അക്വേറിയമാണോ? കെട്ടി രണ്ട് ഭർത്താവ് രണ്ട് കുട്ടികളോ? സോറി, ഒരു ഭർത്താവ് രണ്ട് കുട്ടികളുള്ള ആളാണ്. അളിയ ഷെബി പറഞ്ഞു പോയി. എന്റെ അപ്പൻ എന്റെ അടുത്ത് പറഞ്ഞത്, എടാ കെട്ടിയാൽ നീ ഭയങ്കര സമാധാനമായിട്ട് ജീവിക്കുമെന്ന് വിചാരിക്കണ്ട, എന്റെ അവസാനം കാണുന്നില്ലേ. വായില് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കരുൺ സംസാരിക്കാം. അത് ഉരുളക്കിഴങ്ങല്ല, അത് ബജി പരിപ്പൂടെ. അത് പറയണോ? പറഞ്ഞു കൊടുക്കണോടി. നീ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങാട്ടോ, നിനക്കേ പറഞ്ഞു തരാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പിന്നെ റോഡിലൊക്കെയാണ് കണക്കെട്ടേണ്ടി വരും. എൻ്റെ അപ്പം പറയത്തില്ല ഗെറ്റ് ഔട്ട് ഓഫ്. ഞാനൊരു ജോലിക്കാരനാണ്, ഒരു സാധാരണ ജോലിക്കാരൻ, എന്ത് പണിയും ചെയ്യും. ആക്ടിങ് ഈസ് ബിഹേവിങ്. ആരാ എന്ത് ലോസ് കിയാ പറഞ്ഞോ? വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് പേരെയൊക്കെ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു കാലത്ത് എന്താ പറയുക, പെൺകുട്ടികളുടെ ഒരു കാലത്തല്ല ഈ കാലത്തും പെൺകുട്ടികളുടെയൊക്കെ ഹാർട്ട് ത്രോബ് ആയിട്ടുള്ള ഒരാളാണ്. ആ ആൾ വന്നിരുന്നോണ്ടാന്ന് തോന്നുന്നു സിമ്പലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു റോസൊക്കെയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ എനിവേ, കരുൺ മാത്യു, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഹായ് വീണ. ഹായ് വീണ. ഹായ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും എല്ലാവരും കാണുന്നത്. ഞാൻ സാറിന് ഫിലിം പോകാൻ സമയത്തൊക്കെ ഫുൾ ടൈം ഏഷ്യനെറ്റിൽ കാണാറുണ്ട്. പിന്നെ എപ്പോഴും ഏഷ്യനെറ്റ് മാത്രമായിരുന്നു എൻ്റെ കരിയറിൽ ഉണ്ടായിരുന്നത്. അത് ഞാനൊരു ചോദ്യമായിട്ട് എഴുതി വെച്ചേക്കായിരുന്നു. അതായത് കരുണിനെ നോക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടത് ഏഷ്യാനെറ്റിൽ മാത്രമാണ്. ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, വേറൊരു ചാനലിലേക്കും പോവാഞ്ഞതാണോ, ചാൻസസ് വരാഞ്ഞതാണോ, എവിടെയായിരുന്നു, എന്തായിരുന്നു? അല്ല, ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാ വെച്ചാൽ, അന്ന് ഞാൻ ഒരു സ്ഥലത്ത് പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം വളരെ യാദൃശ്ചികമായി എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു എൻ്റെ ശബ്ദം കുറച്ച് ലീഡർഷിപ്പ് ശബ്ദമാണ്. അപ്പോൾ അങ്ങനെ ആ ഓഫീസിൽ തന്നെ പറഞ്ഞ കുറച്ച് ലീഡർഷിപ്പ് കോൺഫറൻസുകൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പണി നമുക്ക് പറ്റുന്നതല്ല. പക്ഷേ ഇതുകൊണ്ട് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അല്ലാതെ എൻ്റെ സ്കൂളിലെ അസംബ്ലിയിൽ ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതല്ലാതെ ഞാൻ വേറെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത റിലേറ്റീവ്സും എനിക്കറിയാവുന്ന അടുത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ വലിയ ക്രൗഡ് പുള്ളേഴ്സ് ആയിരുന്നു. അപ്പം ഞാനത് കണ്ടു വളർന്ന ആളുമാണ്. പക്ഷെ എന്നെ കൊണ്ടത് പറ്റത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത് മനസ്സിലാക്കി. മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസിന് പോയതാണ്. അപ്പോൾ ഏഷ്യനെറ്റ് പ്ലസ് എന്ന് പറയുന്ന പുതിയ ചാനൽ തുടങ്ങുന്നത് 2004 ഐ ഗസ്. അപ്പോൾ അതേ ഓബിയസ്ലി ലുക്കിംഗ് ഔട്ട് ഫോർ ന്യൂ ഫേസസ്. അപ്പം എന്നെ ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് വർക്ക് ചെയ്യുമെന്ന്. പിന്നെ ബേസിക്കലി ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യാത്ത ആളുകൾ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നത്. അപ്പോൾ ഈ കളിയാക്കി ചിരിക്കുന്നത് ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ബേസിക്കലി ജെനുവിൻ ആയിട്ട് ആളുകൾ എന്നെ നോക്കി ചിരിക്കുന്നതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന ഒരാളുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, അന്ന് കരുണ് ഒത്തിരി നാളായാലോ കണ്ടിട്ട്. അത് എന്നെ കണ്ടിട്ടില്ല, ഐ എം ബിഹൈൻഡ് ദ ക്യാമറ, റൈറ്റ്, അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. എന്നെ എൻ്റെ പ്രസൻസ് കണ്ടിട്ടില്ല, എൻ്റെ സ്ഥലം അറിയത്തില്ല, ഞാൻ എവിടുന്നാന്ന് അറിയാത്ത ആളുകൾ എൻ്റെ അടുത്ത് സന്തോഷം കാണിക്കുമ്പോൾ അതൊരു വേറെ ലെവലിലുള്ള ഫീലിംഗാണ്. ഞാൻ അതുമാത്രം ആഗ്രഹിച്ചുള്ളായിരുന്നു. ഇപ്പോഴും കുറേ പേർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, കരുൺ എവിടെ നിന്നാണ്, കരുൺ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, വേറെ കമ്പനിയിലാണെന്നൊക്കെ പറഞ്ഞു. കമ്പനി എന്താന്ന് പറഞ്ഞില്ല. അപ്പൊ എങ്ങനെ, എന്താ, എവിടാണ്, എന്താണ് നമുക്ക് ഒന്ന് പറയൂ. കുറച്ചാൾ ഐ ടി കമ്പനിയിലായിരുന്നു, പിന്നെ അത് ബൂട്ടിക്കും എന്നുള്ള അവസ്ഥയിലായപ്പോ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് തപ്പി. പിന്നെ അപ്പനെ വെച്ച കേലി എന്ന് പറയും. എന്താ വെച്ചാൽ അപ്പനെ പിടിപ്പിക്കല്ലേ. അതില് നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ പരിപാടി? അതെ, അതാ എപ്പോഴും നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്തായിരുന്നുകൊണ്ട് ഏഷ്യാനെറ്റിലെ, അതായത് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ കരിയർ ഗ്രോത്തിൽ ഞാനുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരെല്ലാം എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി തന്നു. പിന്നെ അത്രയും വർഷങ്ങൾ വേറെ ആരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര പ്രൂഡൻ്റ് ആയിട്ട് ഒരു ജോലിയിൽ കറക്റ്റായി എൻ്റെ സമയം
എനിക്കുള്ള എല്ലാ റിസോഴ്സും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എത്ര വർഷം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു? സംഭവം അറൌണ്ട് 8-9 ഇയേഴ്സ് ആയിട്ട്. ദിസ് ഈസ് മൈ 15th ഇയർ. ഇഫ് ഐ ആം വിത്ത് ഏഷ്യാനെറ്റ്, ദിസ് ഈസ് ദി 15th ഇയർ സിൻസ് ഐ ഹാവ് ജോയിൻഡ് ഏഷ്യാനെറ്റ്. അത് ശരി. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എന്റെ സമയമൊക്കെ വെച്ച് നോക്കിയാൽ ശരി, ഞാൻ ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു. പിന്നെ എനിക്ക് പോകാനും തോന്നിയില്ല. ഏഷ്യാനെറ്റിൽ നിന്ന് വന്നവരാണ് ബാക്കി എല്ലാ ചാനലുകളും ജോയിൻ ചെയ്ത്. എല്ലാ ചാനലും ഹെഡ് ചെയ്യുന്നവരും ഏഷ്യാനെറ്റിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഐ എൻജോയ് ദി കംഫർട്ട് സോൺ ഇൻ ഏഷ്യാനെറ്റ്. പിന്നെ വേറെ ആരും വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പേർക്കുള്ള ഒരു സംശയമാണ് കരുൺ കല്യാണം കഴിച്ചോ എന്നുള്ളത്. അതും കൂടെ പറയും. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? കല്യാണം കഴിച്ച ഒരുപാട് പേരുടെ രോദനങ്ങൾ ചുറ്റുപാടും രോദനം ഒന്നും പറഞ്ഞാൽ പോരാ, അവരൊക്കെ അലറു മറന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട് വീട്ടിൽ ചെന്നപ്പം, അപ്പൊ ഞാൻ വിളിച്ചു വെച്ചിട്ടാ അളിയെ വരട്ടേന്ന്. അപ്പൊ ഫ്ലാറ്റിന്റെ ഗേറ്റിൽ ചെന്നപ്പോഴും എന്നെ പെർമിറ്റ് ചെയ്തു. ഇവിടെ വേറെ മൈഗേറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് എനിക്ക് പെർമിഷൻ തന്നു. പക്ഷെ ഞാൻ ലിഫ്റ്റിൻ്റെ അവിടെ ചെന്നപ്പം ഫോൺ എടുക്കുന്നില്ല. അപ്പൊ എൻ്റെ അടുത്ത് എന്താ മെസ്സേജ് വന്നിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. മേളിൽ ചെന്നപ്പോഴാണ് മെസ്സേജ് കണ്ടേ, അളിയ വരല്ലേ. അപ്പൊ ഞാൻ ഡോറിൻ്റെ അടുത്ത് ചെന്നപ്പോ പ്ലേറ്റ് ഒക്കെ പൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടു. അപ്പൊ ഇവര് ഭയങ്കര മാതൃകാ കപ്പിൾസ് ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കി ഇതപ്പൊ പുള്ളിക്കാരി തുറന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോന്ന് എവിടെയെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇവൻ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് അങ്ങനെ പറയടാ. ഇങ്ങനെ എല്ലാ സുഹൃത്തുക്കളുടെ എന്താ പറയാ ഈ പാത്തറ്റിക് സിറ്റുവേഷൻ ഒക്കെ കണ്ട് സന്തോഷം ഇങ്ങനെ സ്വന്തമായിട്ട് നടക്കുകയാണല്ലേ. വീട്ടുകാരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ശ്രമിച്ചില്ലേ? ഞാൻ പ്രേമിച്ച നോക്കി, പക്ഷെ വർക്ക് ചെയ്തില്ല. പ്രേമിച്ച കൊച്ചു ജീവനം കൊണ്ട് ഓടിയോ അതോ കരുൺ ജീവനം കൊണ്ട് ഓടിയോ? രണ്ടും സംഭവിക്കാമല്ലോ. അല്ല എന്താ വീണു തന്നെ പറ, വീണയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? കെട്ടി ചേട്ടാ, കെട്ടി കെട്ടി. ഓ അത്രക്കായല്ലേ. അങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞേ, ദീനരോദനങ്ങൾ നാല് പടർന്നു കേൾക്കുന്നുണ്ടോ? പോട്ടെ, അത് ഇനി ഞാൻ പറഞ്ഞു വെറുതെ വഷളാക്കണ്ട. ആരും ഓടിയിട്ടൊന്നുമില്ല, എല്ലാരും ഐ ഹാവ് ബിൻ സീൻ സംബഡി, പിന്നെ ഡെഫിനിറ്റ്ലി ഇൻ ഗുഡ് ടച്ച്. അതുപോലെ പിന്നെ ചേട്ടൻ, ഐ മീൻ കരുൺ ആണ് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും കരുൺ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കണേ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് എനിക്കൊരു കരുൺ ആരാധിക ഒരു മെസ്സേജ് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ പറയണമെന്ന് പറഞ്ഞു. കരുൺ ആരാധിക, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആരാധിക പറഞ്ഞു. ഈ പണ്ട് ഫ്രഷ് ആൻഡ് ഹിറ്റ്സും മിസ്റ്റും ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് കരുൺ എപ്പോഴും ഈ ഷർട്ടിന്റെ ബട്ടൺസ് നെഞ്ച് വരെ അങ്ങ് തുറന്നിടും. അത് ഞങ്ങൾ എല്ലാരും സ്കൂളിലൊക്കെ ചെന്നിരുന്ന് ഇത് പറയായിരുന്നു, ആ ചേട്ടൻ കണ്ടോ അങ്ങനെ ഇരിക്കുള്ളൂ എന്ന്. നിങ്ങൾ മനപൂർവ്വം ഇത് കണ്ടെത്തി എനിക്ക് പണി തരുവാണല്ലേ. ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഗുട്ടൻസ് ഉണ്ടോ എന്നാണ് ആ ആരാധികയ്ക്ക് അറിയേണ്ടത്. എന്താണ് ഈ പറയുന്നത്? സത്യമായിട്ട് അങ്ങനെ ആയിരുന്നു ഒരു ഒരു ഡ്രസ് ആയിരുന്നു. Not about the fashion statement, പക്ഷെ ആ സമയത്ത് ഈ എന്താ മറ്റേ കോഡ്ലെസ് ലേപ്പിൽ വെക്കുമ്പോ അതിന്റെ ഒരു ബട്ടൺ സൂര്യ ഇടണം എന്ന് പറഞ്ഞു. ബിക്കോസ് അങ്ങനെയാണ് ലേപ്പിൽ വെക്കാൻ പറ്റുമായിരുന്നത്. ആ കറക്റ്റ് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇത് മഫിൾ ചെയ്യോ ക്രാക്ക് ചെയ്യോ ഒന്ന് ചെയ്യും. അപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു അത്രക്കായോ, എന്നാ പിന്നെ ഇനി ഞാൻ തുറന്നിട്ടിട്ട് പിന്നെ അത് ഡെയർ ചെയ്തു. എന്റെ ക്യാമറമാൻമാരൊക്കെ പറഞ്ഞു നീ അത് അടച്ചിടുവോ അതോ തുറക്കോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ചെയ്യുന്നേ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. യെസ്, ലീപ്പിൽ കാരണമാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലാതെ ഡെലിബറേറ്റ് ആയി ചെയ്ത കാര്യമൊന്നുമില്ല. പിന്നെ അത് വലിയ പ്രശ്നമില്ലാന്ന് തോന്നി. ഇതെന്ത് മീമല്ലോ ആണോ അക്വേറിയം ആണോ? ഇത് ഞങ്ങൾ സെൽഫി ടീയുടെ പ്രത്യേക ചായ. എന്ത് ചായ? ഡീറ്റോക്സ്. ഞാൻ സെൽഫി ടീ ഒത്തിരി കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മള് ദുബായിൽ ചെല്ലുമ്പോഴാണ് സെൽഫി ടീ കാണുന്നത്. ആണല്ലേ, ഇപ്പൊ നമ്മള് കൊച്ചിയിലും ഉണ്ട്. ഇനി കൊച്ചിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല, സെൽഫി ടീ ഉണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യം. അതെ, കരുൺ കുടിച്ച് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ ഇങ്ങനെയുള്ള റിസ്കുകൾ എടുക്കാൻ. രണ്ട് ഭർത്താവ് രണ്ട് കുട്ടികളും, സോറി, ഒരു ഭർത്താവ് രണ്ട് കുട്ടികളുള്ള ആളാണ്. കെട്ടി രണ്ട് ഭർത്താവ് ഒരു കുട്ടി അല്ലേ? രണ്ട് ഭർത്താവ് രണ്ട് കുട്ടികളും. അങ്ങനെയാണ്, കഷ്ടമുണ്ട്. കുട്ടികളെ കുറിച്ച് ആലോചിക്കാത്ത എന്നോടോ ബാല. കല്യാണം കഴിച്ചെന്നുള്ളൊരു ഒറ്റ തെറ്റ് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. അയ്യോ, എന്താണ് കല്യാണം കഴിക്കാൻ ഇങ്ങനെ സിംഗിളായിട്ട് നടക്കുന്നത്? അല്ല, എന്താ ബേസിക്കലി ഒരിക്കൽ നമ്മൾ കല്യാണം കഴിക്കണം ആഗ്രഹിക്കും, അപ്പൊ ചുറ്റുമുള്ള ഫ്രണ്ട്സ് എൻകറേജ് ചെയ്യും. പിന്നെ ഇവര് കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് എൻകറേജ്മെന്റ് അല്ല, പിന്നെ അവിടെ ഒരു ട്രോമയും ട്രാജഡിയൊക്കെയാണ് കേൾക്കുന്നത്.
അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് വീട്ടിലൊക്കെ പറഞ്ഞു. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അത് ശരി, അങ്ങനെയുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞത് എടാ കെട്ടിയാൽ നീ ഭയങ്കര സമാധാനമായിട്ട് ജീവിക്കുന്നു വിചാരിക്കണ്ട, എന്റെ അവസ്ഥ കാണുന്നില്ലേ. അപ്പൊ പുള്ളി പറഞ്ഞത് പിന്നെ ബുദ്ധിപരമായി നീ എന്നെ ഡീൽ ചെയ്താൽ കുഴപ്പമില്ല. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഞാൻ എന്തിനീ പണിയെടുക്കാൻ പോകുന്നത്, വലിയ കൺഫ്യൂഷൻ അല്ലേ ഇത്. അതല്ലേ, ഞാൻ പിന്നീട് അറിഞ്ഞു ആങ്കറിൽ നിന്ന് പിന്നെ ഒരു ബിസിനസ് മാനിലേക്കാണ് കരുൺ വളർന്നു വന്നത്. അങ്ങനെ വലിയ ബിസിനസ് മാൻ ഒന്നുമില്ല അവിടെ. പിന്നെ മുടിപ്പിക്കൽ തന്നെ ബേസിക്കലി. എന്റെ അപ്പനൊരു ക്രോണിക് ഹാർട്ട് പേഷ്യന്റ് ആയി പെട്ടെന്ന്. അപ്പം പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുമില്ലേ, നമ്മളെ കുറച്ചാൾ വളർത്തിയ ആളല്ലേ. ഐ തോട്ട് ഐ കുഡ് ടേക്ക് കെയർ മൈ ഡാഡ് സ്റ്റഫ് ഫോർ എ വൈൽ. അപ്പൊ പിന്നെ എന്റെ അപ്പൻ എന്റെ ചൈൽഡ് I mean, when I've been a child, he's been a very close dad to me. പിന്നെ പുള്ളി ഒരു ഭയങ്കര റഫ് ആൻഡ് ടഫ് അപ്പനായി. പിന്നെ ഈ അത് ഹാർട്ട് പ്രശ്നങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം പുള്ളി വീണ്ടും ഭയങ്കര സോഫ്റ്റ് ചെയ്തു. അപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞു പുള്ളിയുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഡേയ്സിലേക്ക് തിരിച്ചു കൊണ്ടുപോയാൽ പുള്ളി ചിലപ്പം എന്താ പുള്ളിയുടെ പഴയ ഫ്രണ്ട്സിനെ കാണിച്ചാൽ പുള്ളിക്ക് കുറച്ചുകൂടെ ഫ്രീഡം കൊടുത്താൽ. സാറിന് ഈ ഹാർട്ട് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രായമുള്ള ആളുകളെ ഒരു കൺഫൈൻഡ് സ്പേസിൽ വെക്കും, എന്നിട്ട് അവരുടെ അടുത്ത് പറയും നിങ്ങൾ ഇറച്ചി മുട്ടാൻ കഴിക്കരുത്, അല്ലെങ്കിൽ ഇന്ന സാധനം മാത്രമേ കഴിക്കാവുള്ളൂ, മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ മദ്യപിക്കാൻ പാടില്ല. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഇവരുടെയൊക്കെ ഡെയിലി റുട്ടീൻ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ അവർ ബേസിക്കലി അവർക്കും ജീവിക്കാൻ ആഗ്രഹം വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു സ്റ്റിക്ക് ഓൺ വിത്ത് മൈ ഡാഡ് ഫോർ എ വൈൽ. പ്രായമുള്ള ആളല്ലേ. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ ഏഷ്യൻ ബിഗ് ബോസ് വന്ന സമയത്ത് എന്റെ അപ്പൻ എന്റെ അടുത്ത് ആകെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അപ്പൻ ഇത് പറഞ്ഞത്. അല്ല, എനിക്ക് ആദ്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആഗ്രഹം കുറവൊന്നും ഇല്ലായിരുന്നു. അതായത് ബിഗ് ബോസ് സീസൺ 3? നോ 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 നോ, ദി വെരി സീസൺ 1. ഓക്കേ, ദി വെരി ഫസ്റ്റ് ബിഗ് ബോസ്. ഓക്കേ ഓക്കേ. അപ്പം ദിസ് വാസ് മൈ ഡാഡ്സ് ചോയ്സ്. ഓക്കേ, ഹീസ് നെവർ ഇന്റർഫിയർഡ് ഇൻ എനിതിങ് അബൌട്ട് മീ. പക്ഷേ ദാറ്റ് വാസ് ദി ഫസ്റ്റ് ടൈം ഹീസ് എവർ ഇന്റർഫിയർഡ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് തന്നെ ഏഷ്യനെറ്റിൽ എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് നീ അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ കേൾക്കുന്നതല്ല, പക്ഷേ ഇപ്രാവശ്യം പുള്ളി ഇത് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിൻ്റെ കൂടെ ഒരു ബുദ്ധിയും കൂടെ ഉപയോഗിച്ചു. പുള്ളി ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരു ട്രിപ്പ് പോവാം. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി, സ്ഥലം പറയുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ചിലപ്പം എന്താ ഇതായിരിക്കും അതിൻ്റെ സമയം. It was a father son time and I enjoyed it. അവിടെ അതൊരു ഭയങ്കര ഇവൻ്റ്ഫുൾ ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ ആദ്യമായിട്ട് അപ്പം കേൾക്കാൻ തുടങ്ങി. ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ രാത്രി സമയങ്ങളിൽ ഞാൻ സാറിനെ വിളിപ്പിക്കും, അപ്പോൾ എൻ്റെ കൂടെ വെളിയിൽ ഇറങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വെളിയിൽ വെളിയിൽ ഇറങ്ങി പോകാന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അന്നാ നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. അല്ലെങ്കിലേ പുള്ളി രാത്രി ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ആളാണ്. പക്ഷേ അന്ന് ഞങ്ങൾ രാത്രി വെളിയിൽ നടക്കാൻ പോയി, ഷോപ്പിങ്ങിന് പോയി. ആ എന്റെ ബുദ്ധി കാരണം വേറെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി. അടിപിടി ബഹളൊന്നുമില്ല. ഏ, ഞാനങ്ങനെ അടിപിടി ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൈഡിലിരിക്കുന്നത്. എപ്പോഴും ഞാൻ അപ്പുറത്തിരുന്ന് ചോദ്യങ്ങൾ അപ്പുറത്തിരുന്ന് ചോദ്യം ചോദിക്കും, എന്നിട്ട് ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പകുതി മറുപടി പറയില്ല ഇവിടെ ഇരുന്നിട്ട്. അങ്ങനെയാണല്ലോ ഇപ്പൊ. പാവം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്നെ ആങ്കർ ആക്കി ഇവിടെ ഇരുന്നിട്ട് ചോദിച്ചാൽ ഞാൻ പറയാം എവിടെ ട്രിപ്പ് പോയ അത് നമുക്ക് പറയണ്ട. കല്യാണം കഴിക്കാത്തണ്ട അത് നമുക്ക്, കല്യാണം ഞാൻ കഴിക്കും എന്ന് പറഞ്ഞാൽ എന്നെ നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ആൻസറുകൾ തരിക. പക്ഷേ ഇതിന് കുറച്ച് ക്ഷമിക്കുന്ന പെമ്പിള്ളേരൊക്കെ ആണെങ്കിലും പറ്റത്തുള്ളൂ. അംഗം കാണിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? ഇപ്പത്തെ നമുക്ക് പെമ്പിള്ളേരത് അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷേ എപ്പോഴും പറഞ്ഞു വരുമ്പോ ശരിക്കും ഞാൻ കാണുന്നത് ഇത് വേറൊരു ഡയമെൻഷനിലാണ്. അതായത് വുമൻ ആർ ദി മോസ്റ്റ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എനി ഫാമിലി. അവരില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർക്കൊരു ജോലിയുണ്ട്. അപ്പം ആ ജോലി എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിന് അത് കയറി ഇന്റർഫിയർ ചെയ്താൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ സിമ്പിൾ കാര്യം ചോദിക്കാം. ഞാൻ അന്ന് എന്റെ ഫ്രണ്ട് വീട്ടിൽ പോയപ്പോ പാത്രം കഴിഞ്ഞു പൊട്ടിച്ചത് അവന്റെ കൊളീഗ് അവന് മെസ്സേജ് ചെയ്തേനാ. മെസ്സേജ് ചെയ്ത് രാവിലെ 5 മണിക്കായി പോയി. അവിടെ വെളുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. It was not morning yet. എന്തുകൊണ്ട് മെസ്സേജ് ഇങ്ങനെയൊക്കെയുള്ള മെയിൽ ഫ്രണ്ട്, അതൊക്കെ കേൾക്കുമ്പോ ഞാൻ പേടിച്ചു പോകത്തില്ലേ? പിന്നെ ഒരു മെസ്സേജിന് പോലും ഇത്രയും പ്രശ്നമാണ്. പക്ഷെ അവന്റെ കയ്യിൽ തെറ്റുണ്ട്, നമ്മൾ പറയുമ്പോഴും പറയണല്ലോ.
കരുണിനെ കുറിച്ച് ഞാൻ കേട്ട വേറെ ഫീഡ്ബാക്ക് എന്താണെന്നറിയോ, ഈ ഫ്രഷ് ആൻഡ് ഹിറ്റ് സമയത്ത് മിസ്റ്റിന്റെ മിസ്റ്റിന്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ മറ്റേ വായിൽ മറ്റേ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാ കരുൺ സംസാരിക്കുക, ഭയങ്കര ഇംഗ്ലീഷ് മാത്രമേ കരുണിന്റെ വായിൽ നിന്ന് വരുള്ളൂ, അങ്ങനെ മലയാളം അറിയില്ലെന്ന് തോന്നുന്നെന്ന്. അത് ഉരുളക്കിഴങ്ങല്ല, സോറി സോറി, അത് ബജി പരിപ്പൂടെ. ബജി പരിപ്പൂടെ ആ സമയത്ത് വൈകുന്നേരം 4 മണിക്ക്. ഓ അത് ശരി, ആ സമയത്തും കൂടെ ഉള്ളോ. ഞാനൊക്കെ കുട്ടിയായിരുന്നു സത്യമായിട്ട്, ഞാൻ സ്കൂൾ വിട്ടിട്ട് മറ്റേ ബാഗ് ഒക്കെ എറിഞ്ഞിട്ടിട്ട് ഈ പ്രോഗ്രാം, ലൈവ് പ്രോഗ്രാം കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ ഒത്തിരി ജൂനിയേഴ്സ്, അതായത് എന്റെ ഒരു 10-15 ഇയേഴ്സ് ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അവർ സ്കൂൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ കാണാറുണ്ടായിരുന്നു. സത്യം. അപ്പൊ ആദ്യം എനിക്കിത് ഭയങ്കര ദേഷ്യമായിരുന്നു, കറക്റ്റ് പറഞ്ഞു കേട്ടാന്ന്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ശരിക്കും അപ്പൊ പുള്ളി എന്റെ ചോദിച്ചു നിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രായം എന്റെ അടുത്ത് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പം എന്റെ മെജോറിറ്റി ഓഫ് ഫ്രണ്ട്സും ആർ ബിലോ, ഐ മീൻ സംവെയർ അറൗണ്ട്, ദേ ഹാവ് ഏജ് ഡിഫറൻസ് ഓഫ് സംവെയർ അറൗണ്ട് 5 or 7 years. ഓക്കെ, സോ ദേ യങ്ങർ ടു മീ ബൈ 5 or 7 years. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പുള്ളി എന്നോട് ചോദിച്ചു അതിന്റെ എന്ത് പ്രയാസം, അവർ ചിലപ്പോ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അധികം പ്രായമില്ല, പക്ഷെ കരുണിന് എന്താ പ്രായമുള്ളത് ഞങ്ങൾക്ക് അറിയാനും പാടില്ല. അത് പറയണോ, പറഞ്ഞു കൊടുക്കണോടെ, പറഞ്ഞു ധൈര്യത്തോടെ പറഞ്ഞു, വെളിയിലിറങ്ങാട്ടാ നിരക്കിയാ പറഞ്ഞു തരാം. അപ്പൊ വൈകുന്നേരം 4 മണിക്ക് കിട്ടുന്ന മറ്റേ ബജ്ജിയും പരിപ്പോടെ വായി വെച്ചോണ്ട് സംസാരിച്ചോണ്ടിരുന്ന ഈ മനുഷ്യനാണെന്ന്, നല്ല ഒന്നാമതായിട്ട് മലയാളം പറയാൻ അറിയാവുന്ന മനുഷ്യനായിരുന്നു അന്നന്ന്. അല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ട്, അതായത് അന്ന് ഏഷ്യാനെറ്റില് ഞങ്ങളുടെ സ്റ്റുഡിയോ സമയത്ത് ഒരു ബേസ്മെന്റിലായിരുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ എന്നെ കറക്റ്റ് സമയത്താണ് പിക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ലാസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആകെ ഒരു ചെറിയ മേക്കപ്പ് മാത്രം മതി. അപ്പൊ മേക്കപ്പ്മാൻമാർ കൂടുതൽ മേക്കപ്പ് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ട് ഇവരെല്ലാം എനിക്ക് എപ്പോഴും അറിയാവുന്നവരുമുണ്ട്. ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ വെളിയിലിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ വെളി വന്നിരുന്ന് ചായ കുടിക്കും. അപ്പോൾ അതിന് ചായ എടുക്കാൻ പോകുന്ന പിള്ളേർ മുതലുള്ളവരെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ വരുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ചായ റെഡിയാണ്, ഇവരെല്ലാവരും എൻ്റെ കൂടെ വന്ന് ചായ കുടിക്കും. അവിടുത്തെ സീനിയർ ക്യാമറമാൻമാർ പോലും അങ്ങനെയായിരുന്നു. അപ്പോൾ ബേസിക്കലി ഞാൻ ആ സമയത്ത് പരിചയപ്പെട്ട, അത് വളരെ റീസെൻ്റായി പരിചയപ്പെട്ട ആളുകളെല്ലാവരും വളരെ പെട്ടെന്ന് ഫ്രണ്ട്സായി. വളരെ അതൊരു ഭയങ്കര പോസിറ്റീവ് എൻവയോൺമെൻറ്റുമാണ്. അവരുടെ പൊളിറ്റിക്സിലും ഒന്നും ഞാൻ ഇടപെട്ടിട്ടില്ല, പക്ഷേ അത് എന്നെ സന്തോഷിപ്പിച്ച കാര്യമാണ്. ഈ കരുണിന്റെ കൂടെ ആ സമയത്ത് ജോയിൻ ചെയ്തവരും അങ്ങനെ വർക്ക് ചെയ്തിരുന്നവരും ഒക്കെ ഇപ്പൊ ഓരോ ചാനലിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോ കരുണ് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ അങ്ങനെ തന്നെ പോകായിരുന്നു, അതിൽ നിന്ന് വിട്ട് ടെൻഷനൊക്കെ കാണുമ്പോ ഞാൻ സന്തോഷമായിട്ടിരിക്കുകയല്ലേ, എന്തിനു വെറുതെ ഇടി മേടിക്കണം, കഷ്ടം. അവർക്ക് ചിലപ്പോ എന്റെ അടുത്ത് അസൂയ ഉണ്ടോന്നാണ് എന്റെ സംശയം. സത്യമായിട്ട് ഞങ്ങൾക്ക് തന്നെ അസൂയ ഉണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു, എന്നാൽ ആ മനുഷ്യന്റെ ഒക്കെ ഒരു ജീവിതം കണ്ടില്ലേ, കല്യാണം. ഞാൻ ബേസിക്കലി എനിക്ക് ടെൻഷനൊക്കെ ഉണ്ട്, ടെൻഷൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ടെൻഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. പക്ഷെ എന്നെ മേളിൽ നിന്ന്, എന്റെ അപ്പനല്ലാതെ മേളിൽ നിന്ന് ആരും എന്റെ അടുത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയുന്നില്ല. ദാറ്റ് ഇസ് കൂൾ ഐ ഗസ്. ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. കരുണ് സിബ്ലിങ്സ് ഒന്നുമില്ല, ഒറ്റ ആളാണ്. നോ, ഐ ഹാവ് എ യങ്ങർ സിസ്റ്റർ. യങ്ങർ സിസ്റ്റർ. ഓക്കേ. അപ്പൊ യങ്ങ സിസ്റ്റർ എവിടെ എന്താ കണ്ടു, ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. കാരണം ഞാൻ ചോദിച്ചപ്പോ ആരോ എന്നോട് പറഞ്ഞു കാരണം ഒറ്റ ആളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം. യങ്ങ സിസ്റ്റർ എന്ത് ചെയ്യുന്നു? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പോ പിന്നെ റോഡിലൊക്കെയാണ് കിടക്കേണ്ടി വരും. എന്റെ അപ്പൻ പറയത്തില്ലേ, ഗെറ്റ് ഔട്ട് ഓഫ് ഹൗസ്. കംപ്ലീറ്റ്ലി ബിഗ് ബോസ് വിരോധിയാണോ? ഏയ്, പുള്ളി വിരോധി ഒന്നുമല്ല, പക്ഷെ മകനെ അതിനകത്ത് കാണാൻ ആഗ്രഹമില്ല. അതാണ് അല്ല, പുള്ളി ചിലപ്പം കാണുമ്പോ ഇത് പ്രായമുള്ളവർക്ക് പല രീതിയിലാണല്ലോ ഇതിന്റെ പെർസെപ്ഷൻ, ഇതൊരു ഗെയിമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കണം. അപ്പം ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ, എന്റെ ചെറിയ പ്രായം മുതൽ എന്റെ ഫ്രണ്ട്സ് എല്ലാരും പ്രായമുള്ള ആളുകളാണ്. എന്റെ അപ്പന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ കസിൻസോ അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പെർസെപ്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പിള്ളേരുടെ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാകും, ഇതൊരു ഗെയിമാണെന്നും ഈ ഗെയിമിന് സ്ട്രാറ്റജി ഉണ്ടെന്നും ഇങ്ങനെ പ്ലേ ചെയ്യണമെന്നും ഒക്കെ മനസ്സിലാകും. ഇതിൻ്റെ അതൊരു വലിയ ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. അതായത് ഇവരെല്ലാവരും കണ്ടിരുന്ന സമയത്ത് TV ഇല്ല, റേഡിയോ ആയിരുന്നു. പിന്നെ ഒരു 80s ഒക്കെ ആയപ്പോഴത്തേക്ക് TV വന്നു.
പിന്നെ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് മൈഗ്രേഷൻ നടന്നതാണ്. നമ്മളെല്ലാവരും ഇന്റർനെറ്റിലൂടെ പുതിയ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. പിന്നെ ഡെലിവറി മെത്തേഡ്സ് മാറി, ടി വിയിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഒ ടി ടിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പം ഇവർക്ക് എല്ലാവർക്കും ടി വി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം ഞാൻ റിസ്ക് എടുക്കാൻ പോയില്ല. ഇപ്പോൾ ആളുകൾ എന്നോട് സ്നേഹം കാണിക്കും. ബേസിക്കലി എന്നെ നോക്കി ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒരു വേറെ സംഭവമാണ്. ഇനിയും ചിലപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു നീ എന്തിനാ അങ്ങനെ അവിടെ ചെയ്തു എന്ന് ചോദിച്ചാൽ, അപ്പം നമുക്ക് അതൊരു ഗെയിമിന്റെ പ്ലാൻ ആണെന്നോ അതൊരു സ്ട്രാറ്റജി ആണെന്നോ ഒന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധി എനിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് സേഫ് ആയിട്ട് നമുക്കുള്ളത് കൊണ്ട് ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളു കേട്ടോ. അപ്പൊ ഇനി ഒരു സീസൺ ഫോറിൽ ചിലപ്പോ അല്ലെങ്കിൽ സീസൺ ത്രീയിലെ വല്ല വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ ആയിട്ട് വൈൽഡ് കാർഡ് എൻട്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വൈൽഡ് കാർഡ് എൻട്രിയും എന്താ ഇത് എങ്ങനെ തീരുമെന്ന് എനിക്ക് ഞാൻ ഇപ്രാവശ്യത്തെ വൈൽഡ് കാർഡ് എൻട്രി കാണുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെ അകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തറിയുമ്പോഴാണ് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നത്. അപ്പൊ തിരിച്ചിറങ്ങി വരുമ്പം അവര് വളരെ കെയർഫുൾ ആയിട്ട് ഈ ഗെയിം പ്ലേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ബാക്ക് ഫയർ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം പുറത്തുനിന്ന് ഇത് കണ്ട് ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി ഇത് പ്ലേ ചെയ്യണം. പിന്നെ എന്താണ് ഈ എന്താ പറയാ ഒരു കരിയർ പ്ലാൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി പോകുന്ന ആളാണോ കാര്യം? അതോ ഇതോ ലിവ് ദ പ്രസന്റ് എന്നുള്ള ലൈനാണോ? അല്ല, ശരിക്കും ഞാൻ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാക്കി എല്ലാരും കണ്ടിട്ടുണ്ട്. എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഫ്യൂച്ചർ പ്ലാൻ ഒന്നും വർക്ക് ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയും ഇറ്റ് ഇസ് ഗുഡ് ടു ലിവ് ദ പ്രസന്റ്, ആസ് ലോങ് ആസ് യു ആർ ഹാപ്പി ലിവ് ദ പ്രസന്റ്. പിന്നെ പ്ലാൻ ഉണ്ടാക്കേണ്ടിടത്തൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടാക്കാം, പക്ഷെ അങ്ങനെ വലിയ സ്ക്രൂട്ടിനൈസ് ചെയ്ത് ഞാൻ ഇന്ന വയസ്സിൽ ഇന്നതാകും ആ വയസ്സ് കഴിഞ്ഞാൽ ഇന്നതാകുന്നൊന്നും എനിക്ക് പ്ലാൻ ഇല്ല. ഫ്രഷ് ലൈവിൽ ആദ്യം വരുമ്പോ തന്നെ പറയുന്ന കുറച്ചൊരു ഇൻട്രോ ഡയലോഗുകൾ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അത് ഓർമ്മയുണ്ടോ? പറയോ. ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി എന്റെ ഇൻട്രോ ഒക്കെ ഉള്ളത്. അപ്പൊ ഞാൻ കോൾ ചെയ്യാം. അപ്പൊ എനിക്ക് കോൾ ചെയ്യണ്ട, കോൾ ചെയ്യാം വേണ്ട, പറ്റൂല, ഇത് കള്ളക്കളിയാ. ഞാൻ കോൾ ചെയ്യാം. ഹലോ ചേട്ടാ, എനിക്ക് അറിയത്തില്ല ചേട്ടനെ. ഈ ചേട്ടൻ ഈ കളിക്ക് കൂടുന്നില്ല സമയം. ആ സമയത്ത് എന്താ പറയാ, ഒരു ഭയങ്കര മസിൽ മാൻ ആയിട്ടുള്ള ആങ്കർ, ഭയങ്കര ഇംഗ്ലീഷ് പറയുന്ന ആങ്കർ, ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ആ സമയത്ത് ഇല്ലേ? ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഗേൾ ഫാൻസ് ഉണ്ടാവില്ലേ? ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഫാൻസ് ഉണ്ടാവില്ലേ? പെമ്പിള്ളേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒത്തിരി വലിയ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അയ്യോ അങ്ങനെ പറയല്ലേ. എന്താ ഇത്? എന്തായാലും ആ സമയം ഞങ്ങൾ തന്നെ എന്താ പറയാ ഇങ്ങനെ ഭയങ്കര സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോലും സമയമില്ല, അതിന് മുന്നേ പരിപാടി കാണണം, അങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരുന്ന ആൾക്കാരാണ്. അല്ല ശരിക്കും ബേസിക്കലി എന്റെ പുറകിലുണ്ടായിരുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് കോമ്പറ്റീഷൻ ആയിട്ട് അധികം ആളുകളില്ലായിരുന്നു. അപ്പം ഏഷ്യനെറ്റിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ ആ വാക്യൂം ഫിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താ എന്റെ ആ പ്രോഗ്രാം മാത്രമാണ്. അതുകൊണ്ട് ഒബ്വിയസ്ലി എല്ലാവർക്കും ഇഷ്ടം തോന്നി, അതിനപ്പുറത്തേക്ക് വേറൊരു സംഭവമില്ല. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഒത്തിരി വർഷങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ആരും ഇതുവരെ ചേട്ടനോട് ഇങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ കരുണോട് വന്നിട്ട് എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ അതിന്റെ ആ സ്പിരിറ്റിൽ മാത്രം എടുത്താൽ മതി, അത്രേ ഉള്ളല്ലേ. പക്ഷെ ഞാൻ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് എല്ലാരും എനിക്ക് 2004 ശേഷം ഉണ്ടായ ആളുകളാണ്. അപ്പൊ ഇപ്പൊ പോലും എനിക്ക് 10-12 ഇയേഴ്സ് യങ്ങർ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ വെരി ക്ലോസ് ടു മീ. അപ്പൊ ഇതിന് ഇനിയിപ്പോ 1,000,000 രൂപ കൊടുത്താൽ പോലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും ഉണ്ടാകത്തുമില്ല. പക്ഷെ ഇത് ഫെയിം നോക്കി ഒരു കാര്യം ചെയ്യേണ്ട കാര്യമല്ല. അപ്പൊ നിലവിൽ ഇപ്പൊ കരുൺ എന്താ ചെയ്യുന്നത്? അച്ഛന്റെ ബിസിനസ് ആണെന്ന് ഞങ്ങൾ കേട്ടു. എന്താണ് ബിസിനസ്, എന്താണ് അതിനകത്ത് റോൾ? എന്താണ് റോൾ? ഞാനൊരു ജോലിക്കാരനാണ്, ഒരു സാധാരണ ജോലിക്കാരൻ. എന്ത് പണിയും ചെയ്യും, ഏതെങ്കിലും സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ? അല്ല, പണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ശരിക്കും മമ്മി ആൻഡ് മീ ജിത്തുചേട്ടൻ്റെ ആ പടം ചെയ്യുന്ന സമയത്ത് രാത്രി ഞങ്ങൾ നേരെ കഴിക്കാൻ പോകുമ്പോയിരിക്കുന്നു ജിത്തുചേട്ടനെയാണ് ഞങ്ങൾ കാണാറുണ്ടായിരുന്നത്. ആ സമയത്തും സിനിമ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു വലിയ മോഹം ഉണ്ടായിരുന്ന കാര്യമല്ല. കാര്യം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അറിയാമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ എന്നെ പേടിപ്പിച്ചിരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് നോക്കി പറയുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ 10th class പഠിക്കുമ്പോൾ പോലും ബുക്ക് നോക്കി എഴുതുന്നത് നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ബേസിക്കലി അപ്പം എനിക്ക് ഇങ്ങനെ മഗപ്പ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ആളുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ഇത് റൈം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കണം, പിന്നെ ഇതിനെ പല രീതിയിൽ ഇംപ്രൊവൈസ് ചെയ്യണം. അപ്പൊ സ്ക്രിപ്റ്റ് നോക്കി പറയുന്ന കാര്യം നമുക്ക് നടക്കത്തില്ല. അങ്ങനെ പേടിപ്പിച്ചു.
പിന്നെ എനിക്ക് ആരോടും പോയി ചാൻസ് ചോദിക്കാൻ അറിയത്തില്ലായിരുന്നു. ഈ ചലഞ്ച് ചെയ്തപ്പോൾ ഞാൻ കമൽ സാറിനോട് പോയി ചാൻസ് ചോദിച്ചു. കമൽ സാർ ശരിക്കും ഒരു മൂവിക്ക് വിളിക്കുകയും ചെയ്തു, പക്ഷെ അത് വില്ലനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വില്ലനായാൽ ഈ വില്ലനായി ശോഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദെൻ യു ബാക്ക് ടു സ്ക്വയർ വൺ. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ കരിയർ പാത്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് സിനിമ ആഗ്രഹമുണ്ട്, കാര്യം ഇപ്പോൾ സിനിമ വേറെ ഒരു ഭയങ്കര ലൂസഡ് സ്റ്റൈലിലേക്ക് വന്നു. ആളുകളൊന്നും അങ്ങനെ ആക്ടിങ് ഈസ് ബിഹേവിങ് ആരാ എന്ത് ലോസ്കിയ പറഞ്ഞ സ്റ്റാസ്ലോസ്കി പണ്ടേ പറഞ്ഞതാണ്. ബുദ്ധിമുട്ടില്ല മാറിയോ? അല്ല, ഇപ്പൊ എനിക്ക് ചാൻസ് ചോദിക്കാൻ എന്തായാലും പോകാനൊന്നും ഉള്ള അറിവില്ല. പക്ഷെ ഇനിയും ഇഫ് സംതിങ് ഹാപ്പൻസ് ദാറ്റ് വേ ഓബിയസ്ലി എന്റെ തല വെക്കും. അപ്പൊ ഓബിയസ്ലി നമുക്ക് നിയറസ്റ്റ് ഫ്യൂച്ചർ സിനിമയിൽ കാണാൻ പറ്റുമോ? അല്ല, സിനിമ എന്ന് പറയാൻ ഇപ്പൊ കോവിഡ് ഒക്കെ അല്ലേ, എങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ നമുക്ക് കേൾക്കാം, സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കട്ടെ. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ല വീണക്ക്? എനിക്ക് സത്യമായിട്ട് അഭിനയിക്കാൻ അറിയില്ലാത്തതുകൊണ്ട്, ആക്ടിങ് ഈസ് ബിഹേവിങ് എന്ന് പറയാൻ ബിഹേവ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ. ഭർത്താവിനോട് ചോദിക്കണമായിരിക്കും. ഒരു ആക്ടിങ് വീട്ടിൽ നടത്താറില്ലോ. ഒരു ആക്ടിങ് ഇപ്പൊ ഇന്ന് ഈ കഫേലോട്ട് വരുന്ന കാര്യം പോലും വീട്ടിൽ അറിയത്തില്ലേ? വീട്ടിൽ പറയാറൊന്നും ഇല്ല. ആക്ടിങ് നടത്തിയില്ല, അതിനകത്ത് ആക്ട് ചെയ്യണ്ടല്ലോ, പറയാതിരിക്കുക എന്നുള്ള ആക്ടിങ് ആണല്ലോ. ശരി, അപ്പൊ ഏതായാലും അങ്ങനെയുള്ള സിനിമ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. എന്താ പറയാ, ഒരു വലിയ ബിസിനസ്മാൻ ആയിട്ടും ഷൈൻ ചെയ്യട്ടെ. ഏ, അങ്ങനൊന്നും വലിയ നമുക്ക് ആഗ്രഹങ്ങളോ ഇല്ല. ശരി, അപ്പൊ സിനിമ അത്യാവശ്യത്തിനുള്ള പണം മാത്രം കണ്ടാണ്, അനാവശ്യത്തിനുള്ള പണം കാണണ്ട. ഇപ്പൊ പണ്ടത്തെ പോലെ നമുക്ക് അങ്ങനെ ഒരുപാട് വേണമെന്നുള്ള ആഗ്രഹമില്ലല്ലോ. ഇനി ഇത് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ നമ്മളെല്ലാവരും വാക്സിനേഷന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. വാക്സിനേഷൻ എടുക്കുന്നോ? എന്തിനാണ് ഇത്? ഞാനല്ലേ ഹോസ്റ്റ്, ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ? അല്ലേ, എനിക്ക് ഇവിടെ ഇരുന്നുള്ള ശീലമല്ലേ ഉള്ളൂ, അപ്പുറത്തിരുന്നുള്ള ശീലമില്ലല്ലോ. ആദ്യമായിട്ട് എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തി എനിക്ക് പണിതെന്ന് വെച്ചാൽ എന്നോട് പറയാ. ഞങ്ങൾ എന്നും ഓർമ്മിക്കണം, ആദ്യമായിട്ട് ഗസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് വിളിച്ച് ഇന്റർവ്യൂ എടുത്ത ആര്, ബിഹൈൻഡ് നോട്ട് സൈസ് അതിലത്തെ ഹോസ്റ്റ് ആര്, വീണ മുകുന്ദൻ, മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് കരുണ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം, ഒരു സിനിമ കാണാനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ അങ്ങനെ തന്നെ എന്ത് സംഭവിക്കട്ടെ. ഓക്കേ, അപ്പോൾ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ഫോർ ഹാവിങ് മീ. ബൈ.